രണ്ട് ദിനവൃത്താന്തം ഒന്നാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിൽ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ ജനത്തിന് ന്യായപാലനം നടത്തുവാൻ എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. അപ്പൻ പ്രാർത്ഥിച്ചു മകന് വേണ്ടി, അവന് ഏകാഗ്രത കൊടുക്കണം. മകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ. ഇതാണ് പൗരസ്ത്യ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും മഹത്വം എന്ന് പറയുന്നത്. വിസ കിട്ടണമേയെന്നോ, രോഗം മാറണമേയെന്നോ, കാറ് വാങ്ങിക്കണമേയെന്നോ, ഫ്ളാറ്റ് വാങ്ങിക്കണമെന്നോ അല്ല ശലോമോൻ പ്രാർത്ഥിച്ചത്. എനിക്ക് ഈ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ജ്ഞാനവും വിവേകവും തരണമേ. 4-ാം ക്ലാസ് പഠിച്ച അപ്പച്ചനും അമ്മച്ചിയും 12 മക്കളെ വളർത്തി, 12 പേർക്കും ആവശ്യമായതെല്ലാം നേടിക്കൊടുത്തു, 12 മക്കളും സുഖമായിട്ട് ജീവിച്ചു. അവരെന്തുവാ നമുക്ക് തന്നത്? അവരുടെ ജീവിതം കാണിച്ചു തന്നു. ജ്ഞാനവും വിവേകവും അവർ ദൈവത്തിൽ നിന്ന് കരഞ്ഞ് നമുക്ക് വാങ്ങിച്ചു തന്നു. നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് എന്താണ്? ചില കളിപ്പാട്ടങ്ങൾ, ചില കളിക്കോപ്പുകൾ, ലോകത്തിന്റെ ഡിഗ്രികൾ, ഇതല്ല കുടുംബജീവിതത്തിന്റെ സമാധാനത്തിന് വേണ്ടത്. ഏകാഗ്രതയും ജ്ഞാനവും വിവേകവുമാണ് കുടുംബജീവിതത്തിന് വേണ്ടത്. ഇതാണ് ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ സമാധാനം വീണ്ടെടുക്കുവാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്ത്? അവർക്ക് ഏകാഗ്രത കിട്ടണം. ഏകാഗ്രത എന്ത്? നിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവാനുള്ള ഏകാഗ്രത. അങ്ങനെയുള്ള മക്കൾ നമുക്ക് സമാധാനം കൊണ്ടുതരും, യാതൊരു സംശയവുമില്ല. ദൈവജനമേ, 3-ാമത്തെ യോഗ്യത, മക്കൾക്ക് ഏകാഗ്രത ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം. ആ ഏകാഗ്രത ഉണ്ടാകാൻ പ്രാർത്ഥിക്കേണ്ടത് പിതാക്കന്മാരുടെ ജോലിയാണ്. വേദപുസ്തകത്തിൽ കുടുംബജീവിതത്തിൽ ഓരോ പിതാക്കന്മാരും അവരവരുടെ കർത്തവ്യം ഭംഗിയായി നിറവേറ്റിയവരാണ്. അവരുടെ ജോലി കുടുംബത്തിന് വേണ്ടി പണം ഉണ്ടാക്കുക മാത്രമായിരുന്നില്ല, കുടുംബത്തിന് വേണ്ടി വസ്തുവകകൾ വാങ്ങിക്കുക മാത്രമായിരുന്നില്ല, മക്കൾക്ക് ഡിഗ്രി നേടിക്കൊടുക്കുക മാത്രമായിരുന്നില്ല. ഈ 3 പിതാക്കന്മാരും അബ്രഹാമും ഇയ്യോബും ദാവീദും ചെയ്തത് അവരുടെ ആത്മീയ ജീവിതത്തിന്റെ അടിത്തറ പണിതു കൊടുക്കുകയായിരുന്നു, ആരാധനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു, ശുദ്ധീകരിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. ഇതാണ് പിതാക്കന്മാരുടെ ചുമതല. ഈ ചുമതലയിലേക്ക് പിതാക്കന്മാർ മടങ്ങി വന്നാൽ, ഈ സത്യം തിരിച്ചറിഞ്ഞാൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ നഷ്ടപ്പെട്ട സമാധാനം തിരികെ വരും. നിങ്ങളുടെ നഷ്ടപ്പെട്ട സമാധാനം തിരികെ വരും. നിങ്ങൾ എങ്ങും ഓടി നടക്കേണ്ട. ഈ പ്രാർത്ഥനയും ഈ ജീവിത ക്രമങ്ങളും പാലിച്ചേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സമാധാനത്തിലേക്ക് മടക്കി കൊണ്ടുവരാം.